നമസ്കാരം. കാവ് തീണ്ടല്ലേ കുടിവെള്ളം ഒട്ടും എന്ന് വിലക്കിയിരുന്ന ഒരു തലമുറ അന്യം നിന്നു പോകുന്ന കാലം. കാവുകളും കാടുകളും അപ്രത്യക്ഷമാകുന്നതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ തിരിച്ചറിയുന്ന സമയം. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജൈവ വൈവിധ്യത്തിൻ്റെ ചെറുമാതൃകളാണ് കാവുകൾ. വിശുദ്ധ വനങ്ങൾ എന്നും ഇവയെ വിശേഷിപ്പിക്കുന്നു. നിത്യഹരിത വനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ കാവുകൾ. പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ആരാധിക്കുന്ന പതിവ് പണ്ട് മുതലേ നിലനിന്നിരുന്നതാണ്. വനത്തെ ഉപജീവനമാർഗമായി കരുതിയിരുന്ന പണ്ടുകാലത്തെ ജനങ്ങൾ കാവുകളെയും പുണ്യസ്ഥലമായി കരുതിയിരുന്നു. ആചാരപരമായ ആവശ്യങ്ങളാൽ ജനങ്ങൾ സംരക്ഷിച്ചു പോരുന്ന കാടിൻ്റെ ലഘു രൂപങ്ങളാണ് കാവുകൾ എന്ന് പറയാം. ദ്രാവിഡ രീതിയിലുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ സ്ത്രീദേവതകളായിരുന്നു പ്രധാന പ്രതിഷ്ഠ. കേരളത്തിലെ പ്രാചീന ദേവതകളായ കാളി, വേട്ടയ്ക്കൊരു മകൻ, അന്തിമഹാകാളൻ, കരിങ്കാളി, അയ്യപ്പൻ, നാഗം, ചാമുണ്ടി എന്നിവർ കുടികൊള്ളുന്ന സ്ഥലങ്ങളെ മാത്രമേ കാവുകൾ എന്ന് പറയാറുള്ളൂ. ശിവൻ, വിഷ്ണു മുതലായ ദൈവങ്ങൾ കുടികൊള്ളുന്ന സ്ഥലം അമ്പലം എന്നാണ് പറയുക. ഉത്തരകേരളത്തിൽ കാവുകൾ മുച്ചിലോട്ട്, കണ്ണങ്കാട്, മുണ്ടിയ, കോട്ടംപള്ളിയറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ദേവതാ സങ്കല്പങ്ങളുള്ള മരക്കൂട്ടങ്ങളെ കാവുകൾ എന്ന് വിളിക്കുന്നു. ക്ഷേത്രങ്ങളോട് ചേർന്നും അല്ലാതെയും കാവുകൾ കാണപ്പെടുന്നു. പൊതുവെ ഭഗവതി, നാഗരാജവ്, വേട്ടയ്ക്കൊരുമകൻ തുടങ്ങിയ ദേവതകളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ആണ് കാവുകൾ. ഇവയോട് അനുബന്ധമായി കുളവും വയലുകളും കാണാം. മനുഷ്യന്റെ ഇടപെടലും ചൂഷണങ്ങളും അനുവദിക്കാതെ വിശ്വാസത്തിന്റെ പിൻബലത്തിൽ കാവുകൾ ഒരു വനം പോലെ സംരക്ഷിച്ചു വരുന്നു. വൻമരങ്ങളും ചെറുവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും കാവുകളിൽ ഇടതൂർന്ന് വളരുന്നു. ബാഹ്യ ഇടപെടൽ ഇല്ലാതെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ കാവുകളിൽ നിലനിൽക്കുന്നു. ആദിമ ഗോത്രവർഗങ്ങളുടെ ജീവരീതികളും ആചാരക്രമങ്ങളും കാവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷി ഉപജീവനമാക്കിയ പൂർവികർ കൃഷിനാശം, മൃഗശല്യം, രോഗബാധ മുതലായവ ഇല്ലാതാക്കാൻ പ്രകൃതിശക്തികളെയും ദേവതകളെയും മലദൈവങ്ങളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു. ഇതിനായി പ്രത്യേക ഭൂപ്രദേശം സംരക്ഷിച്ചിരുന്നു. ഇവയുടെ ഭാഗമാണ് ഇന്ന് നാം കാണുന്ന കാവുകൾ. സ്വാഭാവിക വനമായ കാവുകൾ അനേകം സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥ നൽകിക്കൊണ്ട് പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നു. ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് കാവുകൾ. ഇവ പ്രദേശത്തെ ജലസമ്പത്തിനെ പരിപോഷിപ്പിക്കുകയും വായുവിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാവുകളിലെ കുളങ്ങളും മണിക്കിണറുകളും പ്രദേശത്തെ വറ്റാത്ത ജലസ്രോതസ്സാണ്. കാവ് തീണ്ടിയാൽ കുളം വറ്റും എന്ന പഴമൊഴി കാവുകളുടെ തനിമ നിലനിർത്തുന്നതിൽ പൂർവികർ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു. പ്രകൃതി സംരക്ഷണ പൂജയോടെ കന്നിയിലെ വിശേഷാൽ ആയില്യം തിരുനാളിൽ സർപ്പക്കാവിൽ ആയില്യം പൂജയുള്ള കേരളത്തിലെ പ്രമുഖ കാവാണ് കോന്നി ശ്രീ കല്ലേലി ഈരാളി അപ്പൂപ്പൻ കാവ്. ഭൂമിപൂജ, വൃക്ഷസംരക്ഷണ പൂജ, ജലസംരക്ഷണ പൂജ, മീനൂട്ട്, വാനര ഊട്ട്, നാഗ ഊട്ട്, ആന ഊട്ട് എന്നിവ കാവിലെ പ്രധാന ചടങ്ങുകളാണ്. നാഗപൂജ, നാഗക്കളം, കളമെഴുത്ത്, നാഗപ്പാട്ട്, പുള്ളുവൻപാട്ട്, മഞ്ഞൾ നീരാട്ട്, പാൽ നീരാട്ട് തുടങ്ങിയവ കല്ലേലിക്കാവിൽ ഉണ്ട്. മലബാറിൽ അനേകം കാവുകൾ ഇന്നും തനിമയോടെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇവിടങ്ങളിൽ അനേകം ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. തെക്കൻ മലബാറിലെ കാവുകളിൽ വർഷം തോറും നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. ഇവിടെ കാവുകളോട് ചേർന്ന് ആരാധനാ സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. അതായത് പള്ളിയറ, കുരിയാല, തിടപ്പള്ളി, ചെറുപീഠങ്ങൾ എന്നിവയാണ് അവ. ചില കാവുകളിൽ നിത്യപൂജ ഉണ്ടായിരിക്കും. ചിലയിടത്ത് മാസപൂജയോ വിശേഷാൽ പൂജകളോ ഐല്യം പൂജയോ ഉണ്ടാകും. മറ്റ് ചില കാവുകളിൽ വാർഷിക തിറയാട്ട മഹോത്സവത്തിന് മാത്രമേ ആരാധന അനുവദിക്കുകയുള്ളൂ. പ്രാദേശിക വിശ്വാസങ്ങൾ അനുസരിച്ചാണ് കാവുകളിലെ ആരാധനാ ക്രമങ്ങൾ. മിക്ക കാവുകളിലും നാഗപ്രതിഷ്ഠ കാവുകൾക്കുള്ളിലായിരിക്കും. ആൽമരങ്ങൾ, കാഞ്ഞിരം, പാലമരം, തുണ്ടി, ഇലഞ്ഞി, വെട്ടി, താന്നി മുതലായ മരങ്ങൾ കാവുകളിൽ പൊതുവായി കണ്ടുവരുന്നു. തെക്കൻ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടുള്ള മണ്ണാറശാല ശ്രീ നാഗരാജക്ഷേത്രം, വെട്ടിക്കോട്ട് നാഗരാജക്ഷേത്രം എന്നിവയോട് അനുബന്ധിച്ച് വലിയ കാവുകൾ നമുക്ക് കാണാവുന്നതാണ്. വനങ്ങളിൽ വസിച്ചു വന്ന ആദ്യ മനുഷ്യരുടെ ജീവിതശൈലിയും ഉപജീവന മാർഗവും കൊടുങ്കാടുകളുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷി തൊഴിലാക്കിയതോടെ അവർ സ്ഥിര താമസക്കാരായി. കൃഷിനാശത്തിന് കാരണമാകുന്ന മൃഗശല്യം ഒഴിവാക്കാൻ അവർ ചില പൂജകളും മറ്റും നടത്തിയിരുന്നു. വേട്ടയ്ക്കൊരു മകൻ
വയനാട്ടു കുലവൻ, കിരാതശിവൻ എന്നീ വേട്ടക്കാരായ ദൈവങ്ങൾക്ക് വേണ്ടിയായിരുന്നു പല പൂജകളും. ഇഴവജാതി ഭാഗത്തിന്റെ കുലദൈവമായ മുത്തപ്പനും വേട്ടയാടലിൽ തൽപരനായിരുന്നു. ചിലയിടങ്ങളിൽ ഭദ്രകാളി, ഭഗവതി, ചാമുണ്ഡി തുടങ്ങിയ ശാക്തേയ ദേവതകളെയും കാവുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ദൈവങ്ങളുടെ വാസസ്ഥലങ്ങളാണ് പല കാവുകളും എന്നാണ് വിശ്വാസം. ആയതിനാൽ ഇത്തരം കാവുകളുടെ സംരക്ഷണത്തിൽ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. കാവുകൾക്ക് പരിസ്ഥിതിയുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കൂട്ടം കൂട്ടമായി പലതരത്തിലുള്ള വൃക്ഷങ്ങളും വള്ളികളും കുറ്റിച്ചെടികളും നിറഞ്ഞ് പലതരത്തിലുള്ള ജീവികളുടെ ആവാസ കേന്ദ്രമായി നിലകൊള്ളുകയാണ് കാവുകൾ. പക്ഷേ കാവുകൾക്ക് മതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാഴ്ചയാണ് നമുക്ക് തരാനാവുന്നത്. മതങ്ങളെക്കാളും മനുഷ്യരുമായാണ് കാവുകളെ ബന്ധപ്പെടുത്തേണ്ടത്. കാവുകളുമായുള്ള മനുഷ്യന്റെ ബന്ധം നിസാരമല്ല, അവന്റെ ജീവനും ജീവിതവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദേശത്തിന്റെ മുക്കിലും മൂലയിലും വമ്പൻ കാവുകൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം. കാവുകൾ ധാരാളമുണ്ട്. സ്ഥലനാമങ്ങളിൽ പോലും കാവുകൾ നിറഞ്ഞു നിൽക്കുന്നു. കോയിക്കിലേത്ത് കാവ്, ബീരണക്കാവ്, വവ്വാക്കാവ്, ഭരണിക്കാവ്, പാണ്ഡവർക്കാവ്, പുതിയ കാവ്, മണ്ണയ്ക്കൽ കാവ്, ആര്യങ്കാവ്, മണ്ണടിക്കാവ്, ഇലഞ്ഞിക്കാവ്, ഇരിങ്ങോൾ കാവ്, അങ്ങനെ കാവുകളുടെ എണ്ണം ഒരുപാടുണ്ട്. കാവുകൾ മാത്രമല്ല, കുളങ്ങളും വളരെ പ്രധാനമാണ്. കാവുകൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കുളങ്ങളും ഉണ്ടാവും. മഴയും പുഴയും പോലെയാണ് ആ ബന്ധം. യഥാർത്ഥത്തിൽ കാവിന്റെ കണ്ണാടിയാണ് കുളം. സദാസമയവും വേരുകൾ ജലത്തിലേക്ക് ഇറക്കിയിട്ട് മുഖസൗന്ദര്യവും നോക്കി കാവ് അങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കും. കാവുകൾക്ക് വ്യത്യസ്തമായ ഒരുപാട് ഭാവങ്ങളുണ്ട്. ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ ആർക്കുമത് തിരിച്ചറിയാൻ സാധിക്കും. പ്രഭാതത്തിൽ നിഷ്കളങ്കമായ ഒരു കുട്ടിയുടെ ഭാവമാണെങ്കിൽ നട്ടുച്ചയ്ക്ക് വൃദ്ധയുടെ വിളറിയ ഭാവം. സായന്തനത്തിൽ സൗമ്യമാണ്, പാതിരായ്ക്ക് അത് മാറും. പിന്നെ ഭീകരതയുടെ ഭാവമണിഞ്ഞു നിൽക്കും. അപ്പോൾ ഒരില പോലും ചലിക്കില്ല. എന്നാൽ മഴയെത്തുമ്പോൾ കാവുകൾക്കൊരു പ്രത്യേക ചൈതന്യമായിരിക്കും, ഉണർവും ഉന്മേഷവുമായിരിക്കും. അപ്പോഴുള്ള ചലനവും ചന്തവും ആരെയും ആകർഷിക്കാതിരിക്കില്ല. ഈഴിലംപാല, പുന്ന, കരിമ്പന, മരോട്ടി, ആൽ, വാക, കാഞ്ഞിരം, വേപ്പ്, കൂവളം, ഞാവൽ, അങ്ങനെ നീളുന്ന വിവിധതരം വൃക്ഷങ്ങളുടെ സങ്കേതമാണ് കാവ്. ഏത് ദുഷിച്ച അന്തരീക്ഷത്തെയും ശുദ്ധീകരിക്കാൻ കെൽപ്പുള്ള വൃക്ഷങ്ങൾ കാവുകളിലുണ്ട്. ആൽമരവും കാഞ്ഞിരവും വേപ്പുമൊക്കെ അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഇനങ്ങളാണ്. 10 മരം കൂടിയാലേ കാവാകൂ, 10 ആൾ കൂടിയാലേ വിവാഹമാകൂ എന്നാണ് പഴമൊഴി. കാവിൽ മരങ്ങൾ കൂടി നിൽക്കുന്നത് പോലെ വിവാഹത്തിനും ആളുകൾ കൂടണം. അതാണ് പഴമൊഴിയുടെ സാരം. കാവുകളിൽ ധാരാളം പക്ഷികളുണ്ട്. പൊന്മാൻ, മൈന, മൂങ്ങ, ഉപ്പൻ, കാക്ക, തത്ത, പരുന്ത്, കുയിൽ, പഞ്ചവർണ കിളികൾ, ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരില്ല പക്ഷികളുടെ എണ്ണം. പക്ഷികൾക്കിടയിൽ ശത്രുക്കളും മിത്രങ്ങളുമുണ്ട്. എങ്കിലും വാസസ്ഥലത്ത് വെച്ച് പരസ്പരം അവ ആക്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ കാവ് ജീവിതം അവറ്റകൾക്ക് ആശ്വാസവും ആഘോഷവുമായി മാറുന്നു. പക്ഷികളും മൃഗങ്ങളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ കുളിക്കുന്നതും കുടിക്കുന്നതും കാവിന്റെ കണ്ണാടിയായ കുളത്തിൽ നിന്നാണ്. കുളിക്കുമ്പോഴും കുടിക്കുമ്പോഴും അവറ്റകളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ കണ്ണിനും കാതിനും കൗതുകമേറ്റുന്ന ഒന്നാണ്. സത്യം പറഞ്ഞാൽ കാവും കുളവും നാടിന്റെ പുണ്യവും ഐശ്വര്യവുമാണ്. പക്ഷെ ഇപ്പോൾ കാവുകളില്ല, നാട്ടുമരുന്നുകളുമില്ല. എവിടെ പോയി? നമ്മുടെ നാടിൻ്റെ ഈ സൗഭാഗ്യങ്ങളായിരുന്ന ഇവയൊക്കെ എവിടേക്കാണ് പോയത്? പച്ചപ്പുകളെല്ലാം വെട്ടി നശിപ്പിക്കുകയാണ്. കാവുകൾ ചുരുങ്ങി ശോഷിച്ച് ഇല്ലാതാകുന്നു. നാം നമ്മോട് തന്നെ കാട്ടുന്ന ക്രൂരത. കാവ് തീണ്ടിയാൽ കുളം വറ്റുമെന്നൊരു ചൊല്ലുണ്ട്. അത് തികച്ചും അന്വർത്ഥമാണ്. കാവില്ലെങ്കിൽ മരമില്ലെങ്കിൽ മഴയില്ല, മഴയില്ലെങ്കിൽ കുളങ്ങളുമില്ല, വെള്ളവുമില്ല. ഒരു ദാക്ഷിണ്യവുമില്ലാതെ കാവുകൾ വെട്ടി നശിപ്പിക്കുകയാണ്. കുളങ്ങളും നികത്തുന്നു. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മലകളും കുന്നുകളുമെല്ലാം ഇടിച്ചു നിരത്തുകയാണ്. പ്രകൃതിയെ ക്രൂരമായി കൊല്ലുന്നതിൻ്റെ ഫലമായി പല കുഴപ്പങ്ങളും നാം അനുഭവിക്കേണ്ടി വരുന്നു. ഭൂമി കുലുക്കം, വെള്ളപ്പൊക്കം, രൂക്ഷമായ വരൾച്ച, മനുഷ്യന്റെ കൊള്ളരുതായ്മ മൂലം ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകിടം മറിയുകയാണ്, തകരുകയാണ്. കാവുകൾ വെട്ടിമാറ്റരുത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥ ഭംഗം വരുത്തുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകരുത്. ഉണ്ടായാൽ അത് മാനവന്റെ നിലനിൽപ്പിന് തന്നെ ആപത്തായി തീരും. കാവുകൾ വെട്ടിയാൽ, പച്ചപ്പുകൾ നശിപ്പിച്ചാൽ പക്ഷികൾ പറന്നു പോകും, മൃഗങ്ങൾ അകലും, സർപ്പങ്ങൾ, ചെറുജീവികളൊക്കെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിത്തീരും? ഏവരും ചിന്തിക്കേണ്ട ഒന്നാണിത്. മനുഷ്യന്റെ പ്രതിരോധ ശക്തിയാണ് പ്രകൃതി. അത് വികലമാക്കുന്നത് വിഡിത്തമാണ്.
പക്ഷികളും മൃഗങ്ങളും ചെറു പ്രാണികൾ പോലും സംരക്ഷിക്കപ്പെടണം. കുന്നും കുഴിയും ഇവിടെ വേണം, മലയും പുഴയും വേണം. കാവും കുളവും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഭൂമിയുടെ ആഭരണങ്ങളാണവ. ഭംഗിയും സംരക്ഷണ വലയുമാണത്. മനുഷ്യനെ ജീവിക്കണമെങ്കിൽ സംശുദ്ധമായ അന്തരീക്ഷവും ഓക്സിജനും വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വിതരണം ചെയ്യുന്ന, നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന കാവുകൾ, കുന്നുകൾ, മരങ്ങൾ, കുളങ്ങൾ, സഹജീവികൾ ഒക്കെ സംരക്ഷിക്കപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്കിവിടെ സുഖമായി ജീവിക്കാൻ സാധ്യമാകൂ. കാവുകൾ വളരട്ടെ, കുളങ്ങൾ നിറയട്ടെ. വെട്ടി നശിപ്പിക്കുകയല്ല, വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. നമുക്ക് മാത്രമല്ല, വരും തലമുറകൾക്ക് കൂടി ഉപകാരപ്രദമാകാൻ കാവും കുളവും ഒക്കെ നമുക്ക് സംരക്ഷിക്കാം. ഒരുക്കി വെക്കാം ഒരു നല്ല നാടിനായി.